റെയിൽവേ മന്ത്രി പവൻകുമാർ ബൻസലിനെ പുറത്താക്കി. അല്പസമയത്തിനകം രാജിക്കത്ത് കൈമാറും. പവൻകുമാർ ബൻസൽ പ്രധാനമന്ത്രിയുടെ വീട്ടിലെത്തി. റെയിൽവേ മന്ത്രി പവൻകുമാർ ബൻസലിനെ പുറത്താക്കി. തീരുമാനം സോണിയാഗാന്ധിയുടെ നിർദ്ദേശത്തെ തുടർന്ന്. രാജിക്കത്ത് നൽകാൻ പവൻകുമാർ ബൻസൽ പ്രധാനമന്ത്രിയുടെ വസതിയിലെത്തി. മല്ലികാർജ്ജുന ഖാർഗെ പുതിയ റെയിൽ മന്ത്രിയായേക്കും. എസ് അജിത് കുമാർ ചേരുന്നു. അജിത്, ഏത് സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രിക്ക് പവൻകുമാർ ബൻസലിന്റെ രാജി ചോദിച്ചു വാങ്ങേണ്ടി വന്നത്? ഒപ്പം ഈ കാര്യത്തിൽ ഇതുവരെ ഔദ്യോഗിക സ്ഥിരീകരണം രാഷ്ട്രപതി ഭവനോ പ്രധാനമന്ത്രിയുടെ ഓഫീസോ നൽകിയിട്ടുണ്ടോ? സുരേഷ്, വൈകുന്നേരം 5 മണിക്ക് കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി പ്രധാനമന്ത്രിയുടെ വസതിയിലെത്തി. ഏകദേശം 45 മിനിറ്റോളം കൂടിക്കാഴ്ച നടത്തി. അതിനുശേഷമാണ് പവൻകുമാർ ബൻസലിനോട് രാജിവെക്കാൻ പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടത്. കഴിഞ്ഞ ഒരാഴ്ച, കൃത്യം പറഞ്ഞാൽ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് പവൻകുമാർ ബൻസലിന്റെ അനന്തരവനെ കൈക്കൂലി വാങ്ങുന്നതിനിടെ CBI അറസ്റ്റ് ചെയ്തത്. അന്നു മുതൽ തുടങ്ങിയ വിവാദത്തിനാണ് ഇപ്പോൾ ആ അനുശോചനത്തിനാണ് വിരാമം ആകുന്നത്. എന്നാൽ രാജിക്കാര്യം സംബന്ധിച്ച ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനവും ഇതുവരെയും ഉണ്ടായിട്ടില്ല. ഈ ഇതിനിടയിൽ പവൻകുമാർ ബൻസൽ 5 ദിവസത്തിന് ശേഷം ഇന്ന് റെയിൽ ഭവനിൽ എത്തി ഉന്നത ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. അത് വൈകുന്നേരം 5:30 മണിക്കാണ്. 6:30 മണിക്ക് അദ്ദേഹം ഔദ്യോഗിക വസതിയിലേക്ക് ഔദ്യോഗിക വാഹനത്തിൽ തന്നെ പോയി. അല്പം മുമ്പാണ് അദ്ദേഹം ഔദ്യോഗിക വസതിയിൽ നിന്നും ഔദ്യോഗിക വാഹനത്തിൽ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ കൂടിക്കാഴ്ച തുടരുകയാണ്. അദ്ദേഹം രാജിവെക്കാനാണ് എത്തിയിരിക്കുന്നത്. അതിനുശേഷം പുറത്തിറങ്ങി തന്റെ രാജി പ്രഖ്യാപനം അറിയിക്കും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. ഏതായാലും അശ്വിനികുമാറിന്റെയും പവൻകുമാർ ബൻസലിന്റെയും രാജി ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം ശക്തമായ പ്രക്ഷോഭം നടത്തുമ്പോഴും ഇരുവരെയും പ്രധാനമന്ത്രി സംരക്ഷിക്കുകയാണ് എന്ന ആരോപണം കോൺഗ്രസിനുള്ളിൽ തന്നെ വളരെ ശക്തമായി തന്നെ വന്നു. അശ്വിനികുമാർ രാജിവെക്കുകയാണെങ്കിൽ അത് പ്രധാനമന്ത്രിയുടെ രാജി ആവശ്യത്തിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ പവൻകുമാർ ബൻസലിനെയും പ്രധാനമന്ത്രി സംരക്ഷിക്കുന്നു എന്ന അവസ്ഥ വന്നു. എന്നാൽ സോണിയാഗാന്ധി ഇക്കാര്യത്തിൽ ശക്തമായ ഒരു നിലപാട് സ്വീകരിക്കുകയായിരുന്നു. അശ്വിനികുമാറിന്റെ കാര്യത്തിൽ ഇതുവരെയും ഒരു തീരുമാനം പുറത്തു വന്നിട്ടില്ല. ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് അദ്ദേഹത്തെ വകുപ്പ് മാറ്റുകയോ അദ്ദേഹത്തെ പുറത്താക്കുകയോ ചെയ്യുമെന്ന വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. സുരേഷ്, ഞാൻ തിരിച്ചു വരാം. അജിത്ത്, മറ്റൊരു നിർണായക വിവരം കൂടി. അശ്വിനികുമാറും ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വസതിയിൽ എത്തിയിരിക്കുന്നു. രാജിയാകുമോ എന്നുള്ള അഭ്യൂഹം ശക്തമാണ്. സുനിൽ, എന്താണ് വിവരങ്ങൾ? അല്പസമയം മുമ്പാണ് നിയമമന്ത്രി അശ്വിനികുമാർ ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വസതിയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇപ്പോൾ പ്രധാനമന്ത്രിയുമായി അദ്ദേഹം ചർച്ച നടത്തുകയാണ്. നേരത്തെ സോണിയാഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അശ്വിനികുമാറിനെ നിയമമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള ഒരു ധാരണയിൽ പ്രധാനമന്ത്രി എത്തിച്ചേർന്നിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ അശ്വിനികുമാർ എത്തിയിരിക്കുന്നത്. സ്വാഭാവികമായും അശ്വിനികുമാർ രാജിവെച്ചേക്കുമെന്നുള്ള സൂചനകളുണ്ട്. അതല്ലെങ്കിൽ അശ്വിനികുമാറിനെ നിയമമന്ത്രി സ്ഥാനത്ത് നിന്ന് മറ്റേതെങ്കിലും വകുപ്പിലേക്ക് മാറ്റുന്നതിന്റെ സാധ്യതയും പരിശോധിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ പവൻകുമാർ ാണ് പ്രധാനമന്ത്രിയുടെ വസതിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. അദ്ദേഹം രാജിക്കത്ത് ഔദ്യോഗികമായി പ്രധാനമന്ത്രിക്ക് നൽകി കഴിഞ്ഞു. അശ്വിനികുമാറിന്റെ കാര്യത്തിൽ അല്പസമയത്തിനകം തീരുമാനം ഉണ്ടാകും. സുരേഷ്. ശരി സുനിൽ, അടുത്ത് കൂടുതൽ വിവരങ്ങൾക്കായി തിരിച്ചു വരാം. ഈ വിഷയത്തിന്റെ ചർച്ചയിലേക്ക് ന്യൂസ് അവർ കടക്കുന്നു. PS ശ്രീധരൻപിള്ള, BJP മുൻ സംസ്ഥാന അധ്യക്ഷനും അഭിഭാഷകനുമായ PS ശ്രീധരൻപിള്ള, കോൺഗ്രസ് നേതാവ് MPയുമായ MI ഷാനവാസ്, മുൻ MP സെബാസ്റ്റ്യൻ പോൾ എന്നിവർ ചേരുന്നു. ആദ്യം ശ്രീ MI ഷാനവാസ്, കഴിഞ്ഞ കുറച്ച് ദിവസമായി കോൺഗ്രസിനെ പ്രതിക്കൂട്ടിൽ നിർത്തിയിരിക്കുന്ന 2 സംഭവങ്ങൾ പ്രധാനമാണ്. റെയിൽ കോഴക്കേസിൽ പവൻകുമാർ ബൻസലിനെയും കുടുംബത്തിന്റെയും ഇടപെടൽ. മറ്റൊരു ഗതിയുമില്ലാതെ മന്ത്രിസ്ഥാനത്തു നിന്ന് അദ്ദേഹത്തെ വലിച്ചിറക്കുമ്പോൾ ഇത്രയും വൈകണമായിരുന്നോ? നാണം കെട്ട കോൺഗ്രസിനൊരു നാണക്കേടുണ്ടാക്കുന്ന ഈ തീരുമാനം ഇത്രയും വൈകി മാത്രമേ എടുക്കാൻ കഴിയുമായിരുന്നുള്ളോ? ഇപ്പോൾ ഏറ്റവും പ്രാധാന്യമേറിയതും അടിയന്തരമായി നടത്തേണ്ടതുമായിട്ടുള്ളത് ശ്രീ ബൻസലിൻ്റെ രാജിയായിരുന്നു. ബൻസലിൻ്റെത് വ്യക്തിപരമായിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫാമിലി മെമ്പേഴ്സുമായിട്ട് ബന്ധമുള്ള ചില കറപ്ഷൻ ചാർജസ്സാണ് അദ്ദേഹത്തിനെതിരായിട്ട് വന്നത്. അതിൻ്റെ തെളിവുകൾ ഓരോന്നോരോന്നായി വെളിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസിൻ്റെ നേതൃത്വം അതിനെക്കുറിച്ച് കൂലങ്കഷമായിട്ട് ചർച്ചകൾ നടത്തി ആണ് ഇത് ഈ രാജി തീരുമാനം എന്ന് പറഞ്ഞൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. ഏതായാലും ആ തീരുമാനം വളരെ ശുഭോദർക്കമാണ്, സ്വാഗതാർഹമാണ്, നമ്മുടെ ജനാധിപത്യത്തിന് കരുത്തേകുമെന്ന കാര്യത്തിൽ സംശയമില്ല. MI ഷാനവാസ്, കോൺഗ്രസ് നേതൃത്വം കാര്യങ്ങൾ പരിശോധിച്ചെടുത്ത തീരുമാനമാണോ അതോ ഗതികേടുകൊണ്ട് ഇന്ന് പെട്ടെന്ന് തീരുമാനം എടുക്കേണ്ടി വന്നതാണോ? കാരണം പവൻകുമാർ ബൻസലിൻ്റെയും കുടുംബത്തിൻ്റെയും അഴിമതി സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്താക്കാൻ കഴിയുന്ന ഒരു ടേപ്പ് പുറത്തു വരുമെന്ന് ഇന്ന് ഉച്ച മുതൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഒന്ന്, രണ്ടാമതേ ഇതിന് ശേഷം തന്നെ കൂടുതൽ കുടുംബാംഗങ്ങളുടെ വ്യക്തമായ തെളിവുകൾ പുറത്തു വരാൻ തുടങ്ങുന്നു, മറ്റ് നിവൃത്തിയില്ല എന്ന് സാഹചര്യം വന്നപ്പോൾ ബൻസലിനെ
മന്ത്രിസ്ഥാനത്ത് നിന്ന് നീക്കാൻ പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം പ്രധാനമന്ത്രിക്ക് അന്ത്യശാസനം നൽകുകയായിരുന്നില്ലേ? അല്ല, ഇതിൻ്റെ അകത്ത് പിന്നെ ഇപ്പോൾ ഉദാഹരണമായിട്ട് ബെൻസലിനെതിരെ ആരോപണമുണ്ടായി. ഒരാരോപണമുണ്ടായി എന്ന് കേട്ടപ്പോൾ ബെൻസൽ അത് ഡിനൈ ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു സീനിയർ കോൺഗ്രസിൻ്റെ നേതാവ് അല്ലെങ്കിൽ മന്ത്രി എന്ന രീതിയിൽ ബെൻസലിനോട് ഒരു നീതി ചെയ്യണമായിരുന്നു. ബെൻസലിന് ഒരു ലോങ് റോപ്പ് കൊടുത്തു, നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ വെളിയിലേക്ക് കൊണ്ടുവരണമെന്ന്. ബെൻസലിന് കാര്യമായിട്ടൊന്നും പറയാനില്ലാത്ത സാഹചര്യം വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ബെൻസലിനോട് രാജി ആവശ്യപ്പെടുകയാണ് ചെയ്തത്. ഗത്യന്തരമില്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്കെതിരെ, ഒരു മന്ത്രിക്കെതിരെ വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉണ്ടാവുകയും രാജ്യത്തെ പ്രീമിയർ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയായ CBI അന്വേഷണം ആരംഭിച്ച് അതിൻ്റെ ഓരോ ഘട്ടങ്ങളിലേക്ക് മുന്നേറുന്ന ഒരു സാഹചര്യം വരുമ്പോൾ രാജിവെപ്പിക്കുക എന്നുള്ളതായിരുന്നു പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നടപടി. അത് 2-3 ദിവസത്തിന് ശേഷമാണെങ്കിലും അത് നടന്നതിൽ ഞാൻ അതിനെ സ്വാഗതം ചെയ്യുകയാണ്. പക്ഷേ ശ്രീ MI ഷാനവാസ്, 8 വലിയ തസ്തികകൾ കൂടി കച്ചവടം നടന്നിട്ടുണ്ട്. നേരത്തെ പുറത്തു വന്ന ഒന്ന് മാത്രമല്ല ഈ കൂടുതൽ കുടുംബാംഗങ്ങൾക്ക് അഴിമതിയുമായി ബന്ധമുണ്ടെന്നും പണം കൈമാറിയതിൻ്റെ അടക്കം വിവരങ്ങൾ അടങ്ങിയ ഒരു വലിയ ടേപ്പ്, അതിൻ്റെ കൂടുതൽ രഹസ്യ വിവരങ്ങൾ പുറത്തു വന്നു കഴിയുമ്പോൾ ഇതൊരു പുതിയ കുംഭകോണമായി മാറിയേക്കാം എന്ന ഒരു നില വന്നപ്പോഴല്ലേ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം സോണിയാഗാന്ധി പ്രധാനമന്ത്രിയോട് ഈ കാര്യത്തിലുള്ള അടിയന്തര ഇടപെടലിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തുന്നത്? സുബ്രഹ്മണ്യ സ്വാമി എല്ലാ ദിവസവും സുരേഷെ വെല്ലുവിളിക്കുമായിരുന്നു. ചിദംബരത്തെ വെല്ലുവിളിക്കും, പ്രധാനമന്ത്രി വെല്ലുവിളിക്കും. വെല്ലുവിളിക്കുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു സ്ഥിരം ശൈലിയാണ്. അതുകൊണ്ട് ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ഏറ്റവും പുതിയ പ്രധാനപ്പെട്ട വിവരം, കേന്ദ്ര നിയമമന്ത്രി അശ്വിനികുമാറും രാജിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അശ്വിനികുമാറിന്റെ രാജി അത്ര കണ്ട് പ്രതീക്ഷിച്ചിരുന്നില്ല. പ്രധാനമന്ത്രിയെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി അശ്വിനികുമാറിനെ നിലനിർത്തുമോ എന്നുള്ള സംശയം ശക്തമായിരുന്നു. പക്ഷേ അശ്വിനികുമാറും രാജിവെച്ചിരിക്കുന്നു. പ്രശാന്ത് രഘുവംശം ചേരുന്നു. പ്രശാന്ത്, പവൻകുമാർ ബൻസലിൻ്റെ രാജി ചോദിച്ചു വാങ്ങിച്ചതാണ്. അശ്വിനികുമാറിൻ്റെയും രാജി ആവശ്യപ്പെട്ട് അദ്ദേഹത്തെ പുറത്താക്കുകയായിരുന്നു. സ്വമേധയ അശ്വിനികുമാർ രാജിവെക്കുകയാണോ? ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു തീരുമാനമുണ്ടായത്? സോണിയാഗാന്ധി കൃത്യമായ ഒരു നിർദ്ദേശം പവൻകുമാർ ബൻസലിനൊപ്പം അശ്വിനികുമാറിന്റെ കാര്യത്തിലും നൽകിയിരുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അശ്വിനികുമാറിന്റെ കാര്യത്തിൽ പ്രധാനമന്ത്രിക്ക് അന്തിമ തീരുമാനമെടുക്കാം എന്നുള്ളൊരു നിർദ്ദേശമാണ് സോണിയാഗാന്ധി നൽകിയത്. പവൻകുമാർ ബൻസൽ രാജിവെച്ചേ മതിയാകൂ, അതാണ് പാർട്ടിയുടെ തീരുമാനമെന്ന് സോണിയാഗാന്ധി പ്രധാനമന്ത്രിയോട് പറഞ്ഞു. അതേസമയം അശ്വിനികുമാറിന്റെ കാര്യത്തിലും അദ്ദേഹത്തിന്റെ പ്രവൃത്തിയിലും പാർട്ടിക്കുള്ളിൽ കടുത്ത അതിർത്തിയുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം പ്രധാനമന്ത്രിക്ക് വിടുകയാണ് സോണിയാഗാന്ധി ചെയ്തത്. 5 മണിക്ക് നടന്ന യോഗത്തിൽ അതിനുശേഷം പ്രധാനമന്ത്രി അല്പസമയമെടുത്തു അശ്വിനികുമാറിന്റെയും കൂടി രാജി സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനം എടുക്കാൻ. എന്തായാലും അല്പം മുമ്പ് അശ്വിനികുമാറിനെയും തന്റെ വസതിയിലേക്ക് പ്രധാനമന്ത്രി വിളിച്ചു വരുത്തുകയായിരുന്നു. അശ്വിനികുമാറും ഇപ്പോൾ രാജിവെച്ചിരിക്കുകയാണ്. പ്രധാനമന്ത്രി അശ്വിനികുമാറിന്റെ രാജി തന്നെ വാങ്ങാനുള്ള ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വകുപ്പ് മാറ്റാനുള്ള തീരുമാനമായിരുന്നു നേരത്തെ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നത്. നിയമവകുപ്പിൽ നിന്ന് മാറ്റി മറ്റൊരു വകുപ്പ് കൊടുക്കുക എന്നതായിരുന്നു പ്രധാനമന്ത്രി ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ എന്തായാലും ഇപ്പോൾ അശ്വിനികുമാറും രാജിവെച്ചിരിക്കുന്നു. നിയമമന്ത്രിയുടെയും അതുപോലെ റെയിൽ മന്ത്രിയുടെയും ഈ രാജി പ്രധാനമന്ത്രിക്ക് കടുത്ത തിരിച്ചടിയാണ്. മാത്രമല്ല CBIയുടെ റിപ്പോർട്ട് തിരുത്തിയത് പ്രധാനമന്ത്രിയുടെ ഓഫീസിനെ രക്ഷിക്കാനായിരുന്നു അശ്വിനികുമാർ. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തിനും അതുപോലെ പ്രധാനമന്ത്രിക്കും ഇടയിലുള്ള ആ വലിയ ഒരു ചെറിയ ഒരു നേരിയ വിടവായിരുന്നു ഈ അശ്വിനികുമാർ. അശ്വിനികുമാർ കൂടി മാറുമ്പോൾ പ്രധാനമന്ത്രിക്കെതിരെയുള്ള പ്രതിപക്ഷത്തിന്റെ ഈ പ്രതിഷേധം ശക്തമാകാനുള്ള സാധ്യതയാണ് ഇനിയുള്ളത്. പ്രധാനമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് BJP രാജ്യവ്യാപക പ്രക്ഷോഭവും മറ്റും തുടങ്ങാനുള്ള സാധ്യത ഏറുകയാണ്. സുരേഷ്. പ്രശാന്ത്, 2006 മുതൽ 2009 വരെ കൽക്കരിപ്പാടം അനുവദിച്ചതിലെ ക്രമക്കേടുകളെ കുറിച്ചുള്ള അന്വേഷണ റിപ്പോർട്ടിന്റെ ഹൃദയഭാഗം തിരുത്തി എന്ന് പറയുമ്പോൾ അത് പ്രധാനമന്ത്രിയെ സംരക്ഷിക്കാൻ വേണ്ടി അശ്വിനികുമാർ ഇടപെട്ടതാണ് എന്നും അശ്വിനികുമാർ രാജിവെച്ചു കഴിഞ്ഞാൽ പ്രധാനമന്ത്രിയുടെ രാജിയിലേക്കുള്ള ദൂരം കുറയും എന്നുള്ള ബോധ്യം കോൺഗ്രസ് നേതൃത്വത്തിന് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ തീരുമാനം ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന് പറയുന്നത്. എന്താണ് പാർട്ടി നേതൃത്വം ലക്ഷ്യം വെക്കുന്നത്? പ്രധാനമന്ത്രിയിൽ വിശ്വാസമില്ല എന്ന് പരോക്ഷമായി പാർട്ടി നേതൃത്വം സമ്മതിച്ചതിന് തുല്യമാണ് ഇപ്പോഴത്തെ അവസ്ഥ. പ്രധാനമന്ത്രിയുടെ രാജി വേണമെന്നുള്ള ആവശ്യത്തിന് ഇനി എന്തു മറുപടി കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വം നൽകും പ്രതിപക്ഷത്തിനും ജനങ്ങൾക്കും? പ്രധാനമന്ത്രിയെ തൽക്കാലം സംരക്ഷിക്കാൻ തന്നെയാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനം. കാരണം പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ഇപ്പോൾ രാജിവെക്കുന്നത് ഒരുപാട് പ്രതിസന്ധി കോൺഗ്രസിന് ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് അതിശക്തനായി മാറുകയായിരുന്നു. നമുക്കറിയാവുന്നതുപോലെ തന്നെ തൃണമൂൽ കോൺഗ്രസും മറ്റും മന്ത്രിസഭയിൽ നിന്ന് മാറിയ ശേഷം തന്റെ ഭരണ പരിഷ്കരണ
നടപടികളുമായി, സാമ്പത്തിക പരിഷ്കരണ നടപടികളുമായി പ്രധാനമന്ത്രി മുന്നോട്ട് പോവുകയായിരുന്നു. താൻ എന്തൊക്കെ കാര്യങ്ങൾ ആഗ്രഹിച്ചുവോ അതെല്ലാം തന്നെ നടപ്പാക്കുകയായിരുന്നു മൻമോഹൻ സിംഗ് കുറച്ചു നാളുകളായി ചെയ്തുകൊണ്ടിരുന്നത്. റെയിൽവേ മന്ത്രാലയത്തിൽ റെയിൽവേ യാത്രാ നിരക്ക് കൂട്ടിയതിന്റെ പേരിലാണ് ദിനേശ് ത്രിവേദിയോട് രാജിവെക്കാൻ മമതാ ബാനർജി ആവശ്യപ്പെട്ടത്. ആ തീരുമാനം പിന്നീട് പവൻകുമാർ ബൻസലിനെ അവിടെ കൊണ്ടുവന്ന് പ്രധാനമന്ത്രി നടപ്പാക്കി. ധനമന്ത്രി പി ചിദംബരത്തിലൂടെ വിവിധ ഡീസൽ വില നിയന്ത്രണം എടുത്തു കളയുന്നത് ഉൾപ്പെടെയുള്ള വിവിധ തീരുമാനങ്ങൾ നടപ്പാക്കി. ഇതോടൊപ്പം തന്നെ വിദേശ നിക്ഷേപം റീറ്റെയിൽ മേഖലയിലേക്ക് കൊണ്ടുവന്നു. ഇങ്ങനെ പ്രധാനമന്ത്രി ആഗ്രഹിച്ച പല നടപടികളും പാർട്ടിക്ക് ആഗ്രഹമില്ലെങ്കിലും നടപ്പാക്കുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കണ്ടത്. പ്രധാനമന്ത്രിയുടെ എല്ലാ ഈ ഒരു തീരുമാനങ്ങളും ഇനി നടപ്പാവില്ല, അദ്ദേഹം കുറച്ചുകൂടി പാർട്ടിയിൽ ദുർബലനാകും എന്നുള്ളൊരു സൂചനയാണ് ഈ തീരുമാനങ്ങളിലൂടെ പുറത്തു വരുന്നത്. കാരണം രണ്ട് മന്ത്രിമാരെയും പ്രതിരോധിക്കാൻ പ്രധാനമന്ത്രി ഏറെ ശ്രമിച്ചു, പക്ഷേ അതിന് ശ്രമിക്കരുത് എന്നുള്ള ശക്തമായൊരു സന്ദേശം പാർട്ടി ഇപ്പോൾ പ്രധാനമന്ത്രിക്ക് നൽകിയിരിക്കുകയാണ്. പ്രശാന്ത്, ദേവായ ലൈൻ തുടരാം, ഞാൻ തിരിച്ചു വരാം. അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ളയും സെബാസ്റ്റ്യൻ പോളിമ്പിയും കൂടി നമ്മളോടൊപ്പം ചേരുന്നു. ശ്രീ പി എസ് ശ്രീധരൻപിള്ള, പവൻകുമാർ ബൻസലിന്റെ രാജിയാണ് നേരത്തെ വന്നിരുന്ന വാർത്ത. ഇപ്പോൾ ഒരു പടി കൂടി കടന്ന് അശ്വിനികുമാറും രാജി വെച്ചിരിക്കുന്നു. ഈ രണ്ട് മന്ത്രിമാരുടെയും രാജി കൊണ്ട് തീരുമോ പ്രശ്നം? ഉപ്പ് തിന്നും വെള്ളം കുടിക്കും. ഈ രാജിയെ സംബന്ധിച്ചിടത്തോളം ധാർമ്മികമായി ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഒരു സംഭവം ഉണ്ടാവുമ്പോൾ പൊതുപ്രവർത്തകൻ്റെ മനസ്സിൽ, ആ പാർട്ടിയുടെ മനസ്സിലുണ്ടാകുന്ന ആ പെട്ടെന്നുണ്ടാവുന്ന ആഘാതം, അതാണ് രാജിയിലേക്ക് നയിക്കേണ്ടത്. ഇവിടെ ആ രാജി നീട്ടിക്കൊണ്ടുപോകായിരുന്നു. ഇപ്പോഴത്തെ ഈ രാജി സംബന്ധിച്ച വിവാദം കോൺഗ്രസ് പാർട്ടി ഇരുന്ന് വാങ്ങിയ വിവാദമാണ്. എത്രയോ ദിവസങ്ങളായ രാജ്യത്തെ ഇത്തരത്തിലൊരു വിവാദത്തിൻ്റെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് അവർ തീരുമാനമെടുക്കുമായിരുന്നു. ഇപ്പോൾ സോണിയാഗാന്ധി വാഴ്ത്തപ്പെട്ടവളാക്കി മാറ്റാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് സോണിയ അങ്ങനെ തീരുമാനിച്ചു, ഇങ്ങനെ തീരുമാനിച്ചു. ഞാൻ അതിനോട് യോജിക്കുന്നില്ല. കാരണം പാർലമെൻറ്റ് സ്തംഭിക്കുന്ന അവസ്ഥ, അന്നത്തെ ചർച്ചകളിലൊക്കെ എൻ്റെ ബഹുമാനപ്പെട്ട സുഹൃത്ത് ഷാനവാസ് ഉൾപ്പെടെ എടുത്ത സ്റ്റാൻഡ് ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും അറിയാം. രാജിവെക്കില്ല. അപ്പോൾ കോർ കമ്മിറ്റി തീരുമാനിക്കുമ്പം സോണിയാഗാന്ധി അതിൻ്റെ ഭാഗമല്ലേ? അപ്പോൾ വളരെ ഗത്യന്തരമില്ലാന്നുള്ള വാക്ക്, മലയാള വാക്ക് ഏറ്റവും ഉചിതമായിട്ടാണ് താങ്കൾ അതിൽ പ്രയോഗിച്ചത്. കാരണം ഗത്യന്തരമില്ലാതെ വന്ന അവസരത്തിൽ ഇവർ രണ്ടും രാജിവെച്ചു. അതുകൊണ്ടും പ്രശ്നം തീരാൻ പോകുന്നില്ല. കാരണം പെർജുറി ഈ രാജ്യത്തെ കോടതിയെ, സുപ്രീംകോടതിയെ തെറ്റിദ്ധരിപ്പിച്ച്, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച്, കബളിപ്പിച്ച്, എല്ലാ തരത്തിലുള്ള കീഴ്വഴക്കങ്ങളുടെയും സാമാന്യ മര്യാദകളുടെയും സദാചാരത്തെയും ഒരു ഭരണ സംവിധാനവും പാർട്ടിയും തകർക്കുന്ന അവസരത്തിൽ അതിന് കിട്ടുന്ന തിരിച്ചടിയാണ്. അഴിമതിയുടെ കാര്യത്തിൽ നമുക്കറിയാമല്ലോ, കയ്യോടെ പിടിച്ചതാണ്. ഇതിക്കുള്ള എന്ത് തെളിവാ വേണ്ടത്? അഴിമതി നടത്തുന്ന എന്തെങ്കിലും ശരി, നമുക്ക് സ്പെസിഫിക്കായിട്ട് എവിഡൻസ് കിട്ടും, ഒരു സാഹചര്യം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ബി ജെ പി പ്രതിപക്ഷം എന്നുള്ള നിലയിൽ, ഞങ്ങൾ പാർലമെൻറ്റ് സ്തംഭിപ്പിച്ചത് ശരിയാണ് എന്ന അക്ഷരം പ്രതി ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നു. ജനങ്ങളിലേക്ക് ആ മെസ്സേജ് എത്തി. കണ്ടാൽ അറിയാത്തവൻ കൊണ്ടാ പഠിക്കും, കൊണ്ടു. ഇപ്പോൾ അവർക്ക് ഗത്യന്തരമില്ല, നിർവാഹമില്ലാതെ പ്രവർത്തിക്കേണ്ടതായിട്ട് വന്നു. ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഇതിവിടെ നിൽക്കാൻ പോകുന്നില്ല. ഇതിൻ്റെ അടിവേരുകൾ എത്തി നിൽക്കുന്നത് പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്കാണ്. അതിനും ഒരപ്പുറത്തേക്ക് ജനപത് 10 അത് വന്നേക്കാം. ഏതായാലും ഈ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ആത്യന്തികമായ വിധികർത്താക്കൾ ജനങ്ങളാണ്. ആ ജനങ്ങളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കാത്ത വണ്ണം ഈ പോക്ക് അപകടത്തിലേക്കാണ് നമ്മുടെ രാജ്യത്തെ മുഴുവൻ അഴിമതിയിലും ക്രമക്കേടിലും സത്യത്തിൻ്റെ കുഴിച്ചുമൂടലിലും എത്തിച്ച കോൺഗ്രസ്സിന് മാപ്പർഹിക്കുന്നില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ തിരിച്ചു വരാം. ശ്രീ സെബാസ്റ്റ്യൻ പോൾ, ഇവിടെ നേരത്തെ പി എസ് ശ്രീധരൻപിള്ള സൂചിപ്പിച്ചത് സോണിയാഗാന്ധിയെ വിശുദ്ധയാക്കാൻ വേണ്ടിയുള്ളൊരു ശ്രമമാണ് ഇതിൽ നടക്കുന്നതെന്ന്. പക്ഷേ അതേസമയം തന്നെ പഞ്ചാബിൽ നിന്ന് തന്നെയുള്ള ഈ രണ്ട് മന്ത്രിമാരെയും സംരക്ഷിക്കുന്നതിൽ പ്രധാനമന്ത്രിയുടെ താല്പര്യമാണ് മുമ്പിൽ നിൽക്കുന്നതെന്നുള്ള മാധ്യമ വാർത്തകൾ വളരെ സജീവമായിരുന്നു. ഇവരുടെ രണ്ടുപേരുടെയും മന്ത്രിസഭയിലെ വളരെ ശക്തമായ സാന്നിധ്യം പോലും മൻമോഹൻ സിംഗിൻ്റെ താല്പര്യമായിരുന്നു എന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതേസമയം തന്നെ മന്ത്രിസഭയിൽ താരതമ്യേന ജൂനിയറായ ജയറാ രമേശ്, ജ്യോതിരാദിത്യ സിന്ധ്യ, അതേപോലെ തന്നെ സച്ചിൻ പൈലറ്റ് തുടങ്ങിയ വലിയൊരു വിഭാഗം മന്ത്രിമാരെങ്കിലും സോണിയാഗാന്ധിയോട് ഈ രീതിയിൽ മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്നും ഈ രണ്ടു മന്ത്രിമാരും മാറി നിൽക്കുകയല്ലാതെ മറ്റു പോംവഴിയില്ല എന്നുള്ള സന്ദേശം നൽകി. അതുകൊണ്ടും മന്ത്രിസഭയിലെ തന്നെ ഒരു വിഭാഗത്തിൻ്റെ അസംതൃപ്തി പാർട്ടി നേതൃത്വത്തിന് കാണാതിരിക്കാൻ കഴിയാതെ വരികയും പാർട്ടി നേതൃത്വം ഒരു നിർദ്ദേശം കർശനമായി നൽകുകയും ചെയ്തതാണ് എന്നുള്ള വിവരവുമുണ്ട്. അതുകൊണ്ട് കോൺഗ്രസിൻ്റെയും മന്ത്രിസഭയുടെയും ഉള്ളിൽ പോലും ഇത്രമാത്രം അസംതൃപ്തി പുകയേണ്ടി വന്നു ഇത്തരമൊരു തീരുമാനമെടുക്കാൻ എന്നത് വ്യക്തമാവുകയാണോ? തീർച്ചയായിട്ടും ഈ തീരുമാനം 4 മുമ്പ് ഉണ്ടായിരുന്നെങ്കിൽ പാർലമെന്റ് 2 കൂടി പ്രവർത്തിക്കുമായിരുന്നു. ഭക്ഷ്യസുരക്ഷാ നിയമം ഉൾപ്പെടെയുള്ള ഏതെങ്കിലുമൊക്കെ ബില്ല് പാസാക്കിയെടുക്കാൻ കഴിയുമായിരുന്നു. അത് ചെയ്യാതെ അന്ന് പൂർണ്ണമായും നിഷേധാത്മകമായ നിലപാട് സ്വീകരിച്ച കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നത്, അത് ശ്രീധരൻപിള്ള പറഞ്ഞതുപോലെ സോണിയാഗാന്ധിയുടെ നല്ല മനസ്സുകൊണ്ടൊന്നും അല്ല.
കോൺഗ്രസിന് മറ്റൊരു മാർഗം ഇല്ലാതെയായിരിക്കുന്നു. ഇത് രാജ്യത്ത് കോൺഗ്രസ് പാർട്ടിക്ക് യു പി എക്കെതിരെ മൻമോഹൻ സിംഗിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന വലുതായ ഒരു വികാരമുണ്ട്. ആ വികാരം ഉൾക്കൊണ്ടുകൊണ്ടാണ് പാർട്ടിക്കകത്ത് തന്നെ നേരത്തെ പരാമർശിക്കപ്പെട്ട ആ പേരുകാരൊക്കെ ഇങ്ങനൊരു നിലപാട് വേണം എന്ന സമ്മർദ്ദം ചെലുത്തിയത്. അതുകൊണ്ട് ഗത്യന്തരമില്ലാതെ തന്നെയാണ് ഇപ്പോൾ ഈ തീരുമാനം, ഈ രണ്ട് മന്ത്രിമാരുടെയും രാജി പ്രധാനമന്ത്രി ചോദിച്ചു വാങ്ങിയിരിക്കുന്നത്. ഇത് കുറെ കൂടി നേരത്തെ വേണമായിരുന്നു എന്ന് മാത്രമല്ല, ഈ രണ്ട് മന്ത്രിമാരുടെ രാജി ഉണ്ടായതോടുകൂടി ഇനി മൻമോഹൻ സിംഗിനും കാര്യങ്ങൾ അത്ര അനായാസം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെയും ദിനങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഞാൻ തിരിച്ചു വരാം. എം ഐ ഷാനവാസ് ചേരുന്നു, അദ്ദേഹത്തിന്റെ കണക്ടിവിറ്റിക്ക് ഒരു പ്രശ്നമുണ്ട്. ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ എം ഐ ഷാനവാസ്, അശ്വിനി കുമാറിന്റെയും പവൻകുമാർ ബൻസലിന്റെയും വ്യത്യസ്തമായ കേസുകളാണ്. പവൻകുമാർ ബൻസലിന്റെ ബന്ധുക്കൾ അഴിമതി നടത്തിയതാണ് ഒരു കേസെങ്കിൽ, മറ്റതിൽ അശ്വിനി കുമാർ എന്തെങ്കിലും അഴിമതി നടത്തിയിട്ടില്ല, അദ്ദേഹത്തിനെതിരെ സുപ്രീം കോടതി പരാമർശം ഉണ്ടായിട്ടില്ല എന്നൊക്കെ കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. പക്ഷേ അശ്വിനി കുമാറിന്റെയും രാജി ഇപ്പോൾ ഉറപ്പിച്ചിരിക്കുന്നു. നേരത്തെ ഞാൻ ചോദിച്ച ചോദ്യം ആവർത്തിക്കുകയാണ്, മറ്റ് യാതൊരു നിവൃത്തിയും ഇല്ലാതെ വന്ന് പ്രതിഷേധം ശക്തമായപ്പോൾ ഗത്യന്തരമില്ലാതെ ഈ രണ്ടു മന്ത്രിമാരെയും പുറത്താക്കാൻ പാർട്ടി തീരുമാനമെടുത്തത് കുറച്ചുകൂടി നേരത്തെ ആയിരുന്നെങ്കിൽ കൂടുതൽ ഉചിതമാകുമായിരുന്നില്ലേ? പാർലമെന്ററി ജനാധിപത്യത്തില് ജനാധിപത്യത്തിന്റെ ഉന്നതമായ മൂല്യങ്ങൾ കാത്തു സംരക്ഷിക്കുന്നതിനെ പറ്റി ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് അശ്വിനി കുമാറിന്റെ കേസും പവൻകുമാർ ബൻസാലിന്റെ കേസും രണ്ടും രണ്ടാണെങ്കിലും ഒറ്റ തീരുമാനം എടുക്കുന്നതിന് ഒരേ തീരുമാനത്തിലേക്ക് കോൺഗ്രസ് ഹൈക്കമാൻഡ് എത്തിച്ചേർന്നത്. അങ്ങനെ എത്തിച്ചേരുന്നത് ജനാധിപത്യത്തിന്റെ ഉന്നതമായ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ് എന്ന കാരണം കൊണ്ട് തന്നെ നമുക്ക് ഇതിനെയൊക്കെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഈ രണ്ട് രാജ്യം ഉണ്ടായിരുന്നുവെങ്കിൽ ഫുഡ് സെക്യൂരിറ്റി ബിൽ പാസ്സാകുമായിരുന്നു എന്നുള്ളത് ശ്രീ സെബാസ്റ്റ്യൻ പോളിന്റെ അഭിപ്രായത്തോട് എനിക്ക് യാതൊരു യോജിപ്പുമില്ല. കാരണം ഇതിന് ഈ രണ്ട് പ്രശ്നവും വരുന്നതിന് മുമ്പ് തന്നെ പാർലമെന്റ് സ്തംഭിപ്പിക്കാൻ ബി ജെ പി തുടങ്ങിയിരുന്നു, അതിനോടൊപ്പം മാർക്സിസ്റ്റ് പാർട്ടിയും കൂട്ടിയിരുന്നു. അപ്പൊ അതും പാർലമെന്റ് സ്തംഭനാവസ്ഥയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഫുഡ് സെക്യൂരിറ്റി ബില്ലായിരുന്നു അവർക്കുള്ളായിരുന്ന പ്രശ്നം. അത് പാസ്സാക്കാൻ അനുവദിക്കാതിരിക്കാൻ വേണ്ടി എന്തെല്ലാം മാർഗങ്ങൾ കാട്ടിക്കൂട്ടാം അതൊക്കെ കാട്ടി. ഏതായാലും അശ്വിനി കുമാറിന്റെ രാജിയും നമുക്ക് അംഗീകരിക്കാം, ആ രാജിയെ നമുക്ക് സ്വാഗതം ചെയ്യാം. ശ്രീ എം ഐ ഷാനവാസ്, പാർലമെന്ററി ജനാധിപത്യത്തിന്റെ അനിവാര്യതയാണെങ്കിൽ അശ്വിനി കുമാറിന്റെ രാജിയിലേക്ക് നയിച്ചിരിക്കുന്ന സംഭവം കൽക്കരി കുംഭകോണം അഴിമതി കേസിലെ റിപ്പോർട്ടിൽ തിരുത്തൽ വരുത്താൻ വേണ്ടി ഇടപെട്ടു എന്നുള്ള കോടതിയുടെ പരാമർശമാണ്. എന്തായാലും സുപ്രീം കോടതിയുടെ പരാമർശത്തിൽ നിയമവകുപ്പിനെതിരായിട്ടുള്ള ഉയർന്ന വിമർശനങ്ങൾ അല്ലെങ്കിൽ ആ പരാമർശങ്ങളെ ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വവും സർക്കാരും പ്രധാനമന്ത്രിയും വിശ്വാസത്തിൽ അല്ലെങ്കിൽ അതിനെ കണക്കിലെടുത്തുകൊണ്ട് രാജി അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ ഒരു അസിസ്റ്റന്റ് സെക്രട്ടറിയും അതിൽ പങ്കെടുത്തിട്ടുണ്ട്. ആരുടെ നിർദ്ദേശപ്രകാരമാണ് അദ്ദേഹം ഈ റിപ്പോർട്ടിൽ ഇടപെട്ട് തിരുത്തൽ വരുത്തിയത്? അടുത്തതായി ഈ ആരോപണം നേരെ വിരൽ ചൂണ്ടുന്നത് പ്രധാനമന്ത്രിയുടെ നേർക്കല്ലേ? അന്നും ഈ ന്യായങ്ങൾ കോൺഗ്രസ് ആവർത്തിക്കുകയാണോ? ഒരിക്കലും അല്ല, ഇല്ല. അതായത് ഇത് ഇതിന്റെ അകത്ത് സുപ്രീം കോടതിയുടെ മുമ്പിലെ ഈ കേസും ഈ താങ്കൾ ഉന്നയിച്ച സുരേഷ് ഉന്നയിച്ച എല്ലാ പ്രശ്നങ്ങളും സുപ്രീം കോടതിയുടെ മുമ്പിൽ ഇരിക്കുകയാണ്. സുപ്രീം കോടതി ഇതൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഏത് ഭാഗമാണ് മാറ്റിയത്, ഈ ഉദ്യോഗസ്ഥൻ ആരുടെ നിർദ്ദേശപ്രകാരം പങ്കെടുത്തു എന്നുള്ളതൊക്കെ ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ. വരാത്ത കാര്യത്തെക്കുറിച്ച് ഇല്ലാത്ത കാര്യത്തെക്കുറിച്ച് ഊതി വീർപ്പിച്ച് പ്രശ്നമുണ്ടാക്കി പ്രധാനമന്ത്രി പറഞ്ഞിട്ടാണ് ഉദ്യോഗസ്ഥൻ പോയി എന്ന് പറയുന്ന ധ്വനി തന്നെ ആസ്ഥാനത്താണ് അപ്രസക്തവുമാണ് എന്നാണ് എന്റെ അഭിപ്രായം. പക്ഷെ അശ്വിനി കുമാറിന്റെ കാര്യത്തിലും ജൂലൈ 12-ാം തീയതി കോടതി പരിഗണിക്കാനിരിക്കുന്നേ ഉള്ളൂ. അന്തിമ തീരുമാനം വന്നിരുന്നില്ല. ഇപ്പോഴത്തെ ഈ കോടതി പരാമർശങ്ങൾ തന്നെ ഉത്തമ വിശ്വാസത്തിൽ എടുക്കാമെങ്കിൽ ആ പശ്ചാത്തലത്തിലാണ് ഞാൻ ചോദിച്ചത്. പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ ഒരു അസിസ്റ്റന്റ് സെക്രട്ടറി ഇതിൽ പങ്കെടുക്കുകയും റിപ്പോർട്ട് തിരുത്തുകയും 2006 മുതൽ 2009 വരെ പ്രധാനമന്ത്രി മന്ത്രാലയത്തിന്റെ ചുമതല വഹിക്കുകയും ചെയ്തിരുന്ന സാഹചര്യത്തിൽ അശ്വിനി കുമാറിന്റെ കാര്യത്തിൽ ഉണ്ടായതുപോലെയുള്ള സംശയമോ അല്ലെങ്കിൽ ഈ പരാമർശത്തിന്റെ ധാർമ്മിക ബാധ്യതയോ ഒക്കെ പ്രധാനമന്ത്രിക്കും ബാധകമല്ലേ? സുരേഷ്, അശ്വിനി കുമാറിന്റെ രാജി വേണമെങ്കിൽ ജൂലൈ 12 വരെ പിടിച്ചു നീട്ടാമായിരുന്നു. അവിടെയും കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് അത് വേണ്ട എന്ന് തീരുമാനിച്ചതിന് അവരെ ശ്ലാഘിക്കുകയാണ് നമ്മൾ നല്ലത്, അഭിനന്ദിക്കുകയാണ് നമുക്ക് നല്ലത്. അതിനേക്കാൾ ഉപരിയായിട്ട് അതിൻ്റെ അകത്ത് പിന്നെ എന്തെങ്കിലും കുന്നായ്മകളുണ്ടോ എന്ന് നോക്കുന്നതിന് വേണ്ടി പ്രധാനമന്ത്രിയുടെ നെഞ്ചിലേക്ക് വെള്ളം ചൂണ്ടുന്നതിൽ യാതൊരു അർത്ഥവും ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അശ്വിനി കുമാർ ചെയ്ത കാര്യത്തിന് അശ്വതി കുമാറിന് വേണമെങ്കിൽ 12-ാം തീയതി വരെ നിലനിൽക്കാമായിരുന്നു, പക്ഷെ അത് വേണ്ട എന്ന് തീരുമാനിച്ച കോൺഗ്രസ് ഹൈക്കമാൻഡിനെ അഭിനന്ദിക്കാൻ ഈ സന്ദർഭം നമ്മൾ ഉപയോഗിക്കേണ്ടതാണ്. അശ്വിനി കുമാറിന്റെ രാജിയിലേക്ക് ആണ് കാര്യങ്ങൾ നീങ്ങുന്നതെങ്കിൽ പിന്നീട് അത് പ്രധാനമന്ത്രിയായിരിക്കും ലക്ഷ്യം വെക്കുക. പ്രധാനമന്ത്രിയുടെ രാജി വേണമെന്നുള്ള ആവശ്യം ജൂലൈയിൽ ഈ കേസ് പരിഗണിക്കുമ്പോൾ വീണ്ടും CBI അവിടെ എടുക്കാൻ പോകുന്ന നിലപാട്, പുതിയ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ അന്വേഷണം, ഇതൊക്കെ പ്രധാനമന്ത്രിയെയും വേണമെങ്കിൽ പ്രതിക്കൂട്ടിൽ നിർത്താൻ സാധ്യതയുണ്ട്. പ്രധാനമന്ത്രിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. പിന്നെ എന്ത് പോംവഴി? പല വിദഗ്ധരും ഇന്ന് പ്രവചിച്ചിരിക്കുന്നത് ഒരു തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുക എന്നുള്ളതാണ്. UPA സർക്കാരിന്റെ ആയുസ്സിനെ തന്നെ പിടിച്ചുലയ്ക്കുന്ന രീതിയിലേക്ക് ഇപ്പോഴത്തെ പ്രതിസന്ധി വളരുമോ?
ഈ പ്രതിസന്ധി ഒന്നും വളരേണ്ട കാര്യമൊന്നുമില്ല. കാര്യം പ്രധാനമന്ത്രിയുടെ സമ്മതത്തോടു കൂടിയാണ്, പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ ഉദ്യോഗസ്ഥർ ഇതൊക്കെ യൂഷ്വലായിട്ട് സംഭവിക്കുന്നതാണ്, യൂഷ്വലായിട്ട് സംഭവിക്കുന്ന ചില മീറ്റിങ്ങുകൾ നടക്കുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ പ്രധാനമന്ത്രി അറിഞ്ഞുകൊണ്ടാണെന്നോ അല്ലെങ്കിൽ ഏതാണ് മാറ്റിയത്? ഇപ്പൊ സുരേഷനൊന്ന് പറഞ്ഞേ, ഇതിന്റെ ഈ റിപ്പോർട്ടിൽ മാറ്റം വരുത്തി എന്ന് പറഞ്ഞ പ്രധാനമന്ത്രിയായിട്ട് ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിയെ കുറ്റപ്പെടുത്തുന്ന ഏതെങ്കിലും ഭാഗം മാറ്റിയോ? അതൊന്നും മാറ്റിയിട്ടില്ലല്ലോ. എന്താണെന്ന് പറഞ്ഞാൽ സുപ്രീം കോടതി പരിഗണിക്കുകയാണ്, പരിഗണിച്ച് വാദങ്ങളും വാദപ്രതിവാദങ്ങളും നടക്കുമ്പോൾ മാത്രമേ ജൂലൈ 12 ശേഷം മാത്രമേ ഇത് വെളിയിൽ വരികയുള്ളൂ. അതുവരെ വേണമെങ്കിൽ ഒരു പുകമ്പുറം സൃഷ്ടിക്കാൻ അടുത്ത പ്രധാനമന്ത്രി ഇത് പറയാൻ തുടങ്ങിയിട്ട് 4 കൊല്ലമായി. 4 കൊല്ലമായിട്ട് പ്രധാനമന്ത്രിയുടെ രാജിക്ക് വേണ്ടി, ചോരയ്ക്ക് വേണ്ടി ദാഹിച്ചുകൊണ്ട് പ്രതിപക്ഷങ്ങൾ നടക്കുകയാണ്. അതിലൊന്നും ഒരു കാര്യം, ഇന്നും ഒരു കാര്യം മനസ്സിലായിക്കോ, ഇന്ത്യയിൽ 14 സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ജനങ്ങളുടെ ഹിതത്തിനനുസരിച്ചുകൊണ്ട് ഓരോ തീരുമാനങ്ങൾ എടുക്കും. അങ്ങനെ എടുത്ത വളരെ ഉചിതമായ ഒരു തീരുമാനമാണ് ഇന്നത്തെ 2 രാജ്യം എന്നാണ് എന്റെ അഭിപ്രായം. ഞാൻ തിരിച്ചു വരാം. ശ്രീ സെബാസ്റ്റ്യൻ പോൾ, എന്തായാലും അഴിമതി എന്നത് UPA സർക്കാരിനെ വിടാതെ പിടികൂടുന്ന ഒരു ഭൂതം പോലെ ഒന്നിനു പുറകെ ഒന്നായി വരുന്നു. ഒരു കാര്യം ഉറപ്പാണ്, പവൻകുമാർ ബൻസൽ രാജിവെച്ചാലും റെയിൽവേയിലെ നിയമനങ്ങൾ വിറ്റു പണമാക്കാൻ മന്ത്രിയും ബന്ധുക്കളും കൂട്ടുനിന്നു എന്ന കാര്യം ഉറപ്പാകും. ഇനി അശ്വിനികുമാറിന് പകരം വേറെ ഏതെങ്കിലും മുതിർന്ന മന്ത്രിമാർ നിയമമന്ത്രാലയത്തിൻ്റെ ചുമതല വന്നാലും CBI കൽക്കരി കുംഭകോണത്തിൻ്റെ അന്വേഷണ റിപ്പോർട്ട് അതിൽ കൃത്രിമം നടത്താൻ വേണ്ടി അശ്വിനികുമാറിൻ്റെ ഇടപെടലുണ്ടായി എന്നത് സത്യമായി അവശേഷിക്കും. ഇങ്ങനെ മുമ്പോട്ട് പോകുന്ന ഒരു സർക്കാരിനും ഒരു ഭരണ സംവിധാനത്തിനും എത്ര കാലം തുടരാനുള്ള ധാർമ്മിക ബാധ്യതയുണ്ട്? നിയമപരമായ കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ. അല്ല, ഈ സർക്കാരിന് ഈ രീതിയിൽ ഇനി മുന്നോട്ട് പോകാൻ കഴിയും എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഇതിനുശേഷം അടുത്തത് ഷാനവാസ് പറയുന്ന പോലെ ഒരു വെറും ആഗ്രഹത്തിനോട് ആവശ്യപ്പെടലല്ലോ. മൻമോഹൻ സിംഗിന് അധികാരത്തിൽ തുടരുന്നതിനുള്ള ധാർമ്മികമായ ശക്തി പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. പ്രായോഗികമായും അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ 2 രാജ്യങ്ങളും സൂചിപ്പിക്കുന്നത് അടുത്തതായി പ്രധാനമന്ത്രിയുടെ രാജി ആയിരിക്കില്ല, അദ്ദേഹം ഒരു ഇടക്കാല തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിന്റെ മുന്നോടിയായിട്ട് തന്നെ വേണം ഈ 2 രാജ്യങ്ങളും കാണേണ്ടത്. വളരെയധികം നന്ദി ശ്രീ MA ഷാനവാസ്, PS ശ്രീധരൻപിള്ള ഒപ്പം സെബാസ്റ്റ്യൻ പോൾ ചർച്ചയിൽ പങ്കെടുത്തതിന്.